നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജുഡീഷ്യറിയെ മോശമായി ചിത്രീകരിച്ച മമതാ ബാനർജി 5 ലക്ഷം രൂപ പിഴയെടുക്കണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി വിധിച്ചു. തന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും കൊൽക്കത്തയിൽ തന്നെ തോൽപ്പിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മമതാ ബാനർജി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ താൻ നൽകിയ ഹർജികൾ കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൗശിക് ചന്ദ്രയെ മാറ്റി നിർത്തണമെന്ന ആവശ്യവും മമതാ ബാനർജി ഉന്നയിച്ചിരുന്നു. ജസ്റ്റിസ് കൗശിക് ചന്ദ്രയുടെ ബെഞ്ചിൽ നിന്നും തന്റെ കേസ് കേൾക്കുന്നത് മാറ്റണമെന്ന് മമതാ ബാനർജിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് കൗശിക് ചന്ദ്രയെ BJP പ്രവർത്തകരോടൊപ്പം കണ്ടുവെന്നായിരുന്നു അവരുടെ വാദം. ഇങ്ങനെ ജുഡീഷ്യറിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതിനാണ് മമതാ ബാനർജി 5 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്ന് കോടതി വിധിച്ചത്. താൻ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറുകയാണെന്ന് വിധിക്ക് ശേഷം കൗശിക് ചന്ദ്ര പറഞ്ഞു. തൃണമൂൽ പ്രവർത്തകർ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ BJPയുമായി ചേർത്ത് ആരോപണം ഉന്നയിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള കുപ്രചരണവും നടക്കുന്നുണ്ട്. BJP സർക്കാരിന് കീഴിൽ നേരത്തെ സോളിസിറ്റർ ജനറലായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ജസ്റ്റിസ് കൗശിക് ചന്ദ്രയെന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ജുഡീഷ്യറിയെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള ഒരു താക്കീതാണ് മമതയ്ക്ക് കിട്ടിയ ഈ പിഴയിലൂടെ ജുഡീഷ്യറി ലക്ഷ്യം വെക്കുന്നതും.